ഹായ് യോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദ റൈറ്റ് ടേൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. അതായത് നമ്മളൊരു വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യാൻ പോവാണ്. വെയിറ്റ് ലോസ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ 1 മന്ത് 1 വീക്ക് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് 3 ഡേയ്സ് മാത്രമുള്ള ഒരു ചാലഞ്ചാണ്. വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ചാലഞ്ചിൽ ഞാൻ നിങ്ങളുമായിട്ട് ഇൻക്ലൂഡഡ് ആണ്. ഈ വീഡിയോയിൽ ഡേ 1 ഡയറ്റ് പ്ലാനും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ് ഹിം ഇൻ ടു ടുഡേസ് വീഡിയോ. നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഒരു 57 kg ആയിരുന്നു. ഇവിടെ വന്ന് പിന്നെയും വെയിറ്റ് കുറഞ്ഞൊരു 55 kg ആയി. പക്ഷേ ക്രിസ്മസ് ഒക്കെ വന്ന് ഞാൻ വീട്ടിൽ കുറച്ച് കേക്ക് പരീക്ഷണമൊക്കെ നടത്തി. അപ്പോൾ അത് ഞാൻ തന്നെയാണ് തിന്നത്. അപ്പോൾ കേക്ക് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കൊരു ഫുഡ് പാറ്റേണിലൊക്കെ വന്ന ഒരു ചേഞ്ച്. ആദ്യമൊക്കെ ഭയങ്കര കൺട്രോളിലെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു മന്ത് ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ ഞാനൊരു 2 kg കൂടിയിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ എനിക്ക് ആ വെയിറ്റ് ഒന്ന് കുറച്ചെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും കുറയ്ക്കുമ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന്. അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇത് മിലിറ്ററി ഡയറ്റിൻ്റെ ഒരു വേർഷൻ ആണ്. അപ്പം മിലിറ്ററി ഡയറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെയാണ് പോകുന്നത്. അല്ലെ നമ്മൾ ഇടത്തീറ്റി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് ഇച്ചിരി ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ കാലറീസ് നമ്മൾ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. പിന്നെ കാലറീസ് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് വീക്ക്ലി 3 ഡേയ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം വീക്ക്ലി 7 ഡേയ്സിൽ 3 ഡേയ്സ് ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം. അപ്പോൾ ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു 1000 calories അതുപോലെ തന്നെ മാക്സിമം ഒരു 1100 റേഞ്ചിലാണ് ചെയ്യുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ കാലറിയെക്കാളും കുറച്ച് കുറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കാലറി ഇൻടേക്ക് 1500 ആണെങ്കിൽ ഒരു 1350 ഒക്കെ നിങ്ങൾക്ക് കഴിച്ച് ബാക്കിയുള്ള 4 ഡേയ്സ് നിങ്ങൾക്ക് കഴിയാവുന്നതാണ്. ഈ ഒരു 3 ഡേയ്സ് നിങ്ങൾ ഇങ്ങനെ, അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. ഇവിടെ സ്ട്രിക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രമൊന്നും അല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഹോസ്റ്റലേഴ്സിന് വരെ ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡയറ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള 3 ഡേയ്സ് മാത്രമേ ഫോളോ ചെയ്താലും മതി വീക്കിൽ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അല്ലെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രേവിങ്സ്. ഇടയ്ക്ക് നമ്മൾ ഇത്രയും ദിവസം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് നമ്മളൊരു കാലറി ഡെഫിഷ്യൻസിയിൽ വരുമ്പോൾ നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവും. പക്ഷേ ആസ് ഐ സെഡ് നമുക്ക് വലിയ രീതിയിൽ ഇതിൻ്റെ ഇടത്തീറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഡേ 1 ഡയറ്റിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുക്കിംഗ് ഒന്നും വലുതായിട്ട് ഇൻവോൾവ് അല്ലാത്ത ഒരു മെത്തേഡാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസും തരുന്നുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഒത്തിരി ഒന്നും വലിച്ചു നീട്ടുന്നില്ല. നമുക്കിനി ഡേ 1 ഡയറ്റിലേക്ക് പോകാം. നമുക്കറിയാം ഏതൊരു വെയിറ്റ് ലോസ് ചാലഞ്ചും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വെയിറ്റ് നോക്കിക്കൊണ്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ വെയിറ്റ് നോക്കാം. എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 57.5 ആണ്. ഇനി ഞാൻ ഡേ 3 കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കത്തുള്ളൂ കേട്ടോ. അതെൻ്റെ ഒരു ശീലമാണ്. ഇടയ്ക്ക് വെയിറ്റ് നോക്കി കുറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകും. അപ്പോൾ ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളും ഇതേപോലെ വലിയൊരു കുപ്പിയിലൊന്നും കുടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്ലോലി അതിൻ്റെ ഒരു ഇൻടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 250 ml സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് കൂട്ടി ഇപ്പോൾ 1 ലിറ്ററിന് മുകളിൽ എംറ്റി സ്റ്റൊമക്കിൽ എനിക്ക് കുടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മെറ്റബോളിസത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാനും നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകാം. സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കാരണം ഹസ്ബൻഡ് പോയി കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെയൊക്കെ വിട്ട്, അത് കഴിഞ്ഞ് കുക്കിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുക്കിംഗും ക്ലീനിങ്ങും ഒക്കെ ഞാൻ രാവിലെ ഒതുക്കും. അതിനുശേഷം ഞാൻ കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ കത്തിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകുന്നത്. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളിന്ന് ഒരു ഡയറ്റ് തുടങ്ങുകയാണ്. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രൗൺ ബ്രെഡ് ആണ്. അതിനകത്ത് ഞാൻ കുറച്ച് പീനട്ട് ബട്ടർ തേച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ശരിക്കും യൂസ് ചെയ്യേണ്ട ഫ്രൂട്ട് എന്ന് പറയുന്നത്, ഫ്രൂട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി, ഓക്കെ, വേറെ ടൈപ്പ് ഫ്രൂട്ടാണ്, ഗ്രേപ്പ് ഫ്രൂട്ടാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഗ്രേപ്പ് ഫ്രൂട്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ ഗ്രേപ്പ് ഫ്രൂട്ട് ഹാഫ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രേപ്പ് ഫ്രൂട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രേപ്പ് ഫ്രൂട്ടിന് പകരം ഓറഞ്ച് ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. ഹാഫേ എടുക്കാവുള്ളൂ, ഫുൾ എടുക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ, ഗ്രീൻ കോഫി അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിച്ചാൽ മതി. പക്ഷേ എനിക്കൊന്നും ഗ്രീൻ ടീ കൂടെ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. അപ്പം ഗ്രീൻ ടീ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് അൽക്കൊസേ എന്നുള്ള ബ്രാൻഡിനെയാണ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഈ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാണുമോ. അപ്പോൾ ഈ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഇതിനെ പറ്റിയിട്ട്. അപ്പം ഇത് ഞാനൊന്ന് സാപ്പിടാൻ പോവാണ് കേട്ടോ.
അപ്പം ഞാൻ ഫ്രൂട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ഇപ്പോഴും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. സോ ഇന്റർമീഡിയറ്റ് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് കാലറി ഡെഫിഷ്യൻസിയിലുള്ള ഒരു ഡയറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫാസ്റ്റിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ ജസ്റ്റ് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പം ഫ്രൂട്ട്സിൽ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കുരുവാണ്, ഇത്രയും കുരു ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ മെയിൻ സാധനത്തിലോട്ട് പോവാം. ആദ്യം തന്നെ ഗ്രീൻ ടീ കുടിക്കരുത്. വെറും വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, അസിഡിറ്റി നോഷയൊക്കെ ഉണ്ടാവും. സോ ഏറ്റവും നല്ലത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ എന്തിലേക്ക് പോവാം, നമ്മളൊരു ഒരു പെതുക്കെ സിപ്പ് ചെയ്ത് പെതുക്കെ പെതുക്കെ നമ്മൾ കുടിച്ചാൽ മതി. അപ്പം ഞാനിത് എൻജോയ് ചെയ്യട്ടെ. നിങ്ങൾക്ക് മൾട്ടിഗ്രെയിൻ ബ്രെഡ് കിട്ടുകയാണ് ആദ്യം യൂസ് ചെയ്യാം, എനിക്ക് അത് അത്ര താല്പര്യമില്ല. എനിക്ക് ഈ ബ്രൗൺ ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. ഞാൻ നമ്മുടെ ഒരു വലിയ ടീസ്പൂണിനകത്ത് ബട്ടർ, സോറി പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. ഒത്തിരി ആവണ്ട, ഒരു നല്ല രീതിയിൽ ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന രീതിയിൽ എടുക്കാം, ബട്ട് ഓവറായിട്ട് എടുക്കണ്ട കേട്ടോ. ഇത് തന്നെ എനിക്ക് തോന്നിച്ചു ഓവറാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഇനിയും ഞാൻ ടി വി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ടി വി കാണാൻ വിചാരിക്കുന്നു. ആ ടി വി കാണുമ്പോൾ ഇതിങ്ങനെ കുടിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ലഞ്ചിന് കാണാം. ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ രാവിലെ ഇതിൽ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചിരുന്നു, നെക്സ്റ്റ് അഗെയിൻ ഞാനിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോട്ടിൽ ഞാൻ ഏകദേശം ഒരു 2 മണിക്കുള്ളിൽ തീർക്കുന്ന രീതിയിലാണ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വട്ടം കൂടെ ഫില്ല് ചെയ്യും, അത് ഞാൻ രാത്രി വരെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് കുടിക്കും. കാരണം ഗ്രീൻ ടീ ഇടയ്ക്ക് കുടിക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് ഇത്രയും കുടിച്ച് കഴിയുമ്പോഴേ ഒരു 3.5 ലിറ്റർ വെള്ളം ഞാൻ എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇത് സ്ഥിരം എന്നും ചെയ്യുന്നതാണ്. ഈ ഡയറ്റ് ആയതുകൊണ്ടെന്നല്ല, എല്ലാ ദിവസവും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് തന്നെ വലുതായിട്ട് ഞാൻ ഇപ്പം അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ട് വലിയ രീതിയിൽ വണ്ണം വെക്കാതെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു സൂപ്പർ സാധനമാണ് വെള്ളം എന്ന് പറയുന്നത്. സോ ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, എസ്പെഷ്യലി ഇതേപോലുള്ള നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റാണ് ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴും ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ തലവേദനയൊക്കെ എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ കഴിച്ചിരിക്കുന്ന കാലറീസിൻ്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം ഞാനൊരു പിക്ക് എടുത്ത് വെച്ചു, വെളുത്തുള്ളി, കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടി, ഇതെല്ലാം കൂടിയിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ മാറിനേറ്റ് ചെയ്ത് വെച്ച ചൂര, അതായത് നമ്മുടെ ടൂണയാണ്, അത് ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എനിക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്തത്. ഞാൻ ഒലീവ് ഓയിലിലാണ് ഫ്രൈ ചെയ്തത്. അതുപോലെ തന്നെ ഇതിന് ഞാൻ മെയിനായിട്ട് നമ്മൾ കഴിക്കുന്നത് ബ്രൗൺ ബ്രെഡ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു 1 കപ്പ് ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ലഞ്ച് തന്നെയാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടൂണ, നമുക്ക് ക്യാനിലൊക്കെ ഇപ്പോൾ ടൂണ അവൈലബിൾ ആണ്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടൂണ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ്, അതായത് മുട്ട നല്ല രീതിയിൽ നിങ്ങൾ ഒന്നെങ്കിൽ പുഴുങ്ങിയ ഒരു മുട്ട നിങ്ങൾക്ക് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുൾസയാക്കി നല്ല രീതിയിൽ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്.
ഇതാണ് നമ്മുടെ ലഞ്ചിന്റെ കാലറി ഇൻടേക്ക് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ക്രേവിങ്സ് എനിക്ക് ഉണ്ടായി, എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 4 almond കഴിച്ചു, അത് 31.4 calories ഉണ്ടായിരുന്നു. അപ്പോൾ ഡിന്നറാണ്, ഡിന്നറിന് ഞാൻ എടുത്തിരിക്കുന്നത് സോസേജാണ്, ചിക്കൻ സോസേജാണ്, പിന്നെ പയറുമാണ്. ഇത് ഞാൻ ഗ്രില്ല് ചെയ്താണ് എടുത്തത്. ഒട്ടും വളരെ കുറച്ച് രീതിയിൽ ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഫുൾ ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബനാനയുടെ ഹാഫ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഫിലിപ്പൈനി പഴമാണ്. പിന്നെ ഒരു ബൗൾ ഞാൻ എടുത്തിരിക്കുന്നത് കേർഡാണ്, തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിന്നർ ആയിരുന്നു. ആക്ച്വലി ഞാനങ്ങനെ ഡിന്നർ കഴിക്കാത്ത ഒരാളാണ്. കുറച്ച് നാളായിട്ട് ഡിന്നർ, നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ലേറ്റ് നൈറ്റ് ഡിന്നറൊന്നും അങ്ങനെ കഴിക്കത്തില്ല. ഇത് ഞാൻ കഴിച്ചത് എന്നും ഞാൻ എൻ്റെ 5 o'clockന് മുമ്പ് ഡിന്നർ അവസാനിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലറി ഡെഫിഷ്യൻസിയിൽ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് എൻ്റെ ഡിന്നർ ഞാൻ കഴിച്ചത്. ഇച്ചിരി ലേറ്റായിട്ടാണ് കഴിച്ചത്, പക്ഷേ ബെഡിൽ നമ്മൾ ഉറങ്ങുന്നതിനും ഒരു 3 hours മുമ്പാവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ടൊരു 3-4 hours കഴിഞ്ഞിട്ട് തന്നെയാണ് കിടന്നത്, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒത്തിരി ലേറ്റ് നൈറ്റ് ആയിട്ട് കഴിക്കരുത്. കാരണം ഇത് ഇച്ചിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തന്നെയാണെങ്കിലും കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിന്നർ തന്നെയാണ്. ഈ ഡേയിലെ ഫസ്റ്റ് ഡേയിലെ ലാസ്റ്റിലത്തെ ഗ്രീൻ ടീ ഞാൻ ഇങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിന്നറിൻ്റെ ഒരു കാലറി ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ അത് ഈ രീതിയിലായിരുന്നു. നിങ്ങൾ, ഞാൻ ചെയ്ത വർക്കൗട്ട് പാർട്ട് 1 പാർട്ട് 2 വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ജസ്റ്റ് വാക്കിംഗ് ചെയ്താൽ മതിയെങ്കിൽ അത് ചെയ്താലും മതി, കുഴപ്പമില്ല. ബോഡി ഒന്ന് ആക്റ്റീവാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുന്ന കാലറി എന്ന് പറയുന്നത് 958 calories ആണ്. അതായത് 1000 calories ബിലു ആണ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി നമുക്ക് ഡേ 2 ഇൻ്റെ ഡയറ്റ് പ്ലാനുമായിട്ട് കാണാം.